ഭൂതെത്താൻ കെട്ട് മഡ്രൈസിലെ താരമായി ഈ യുവതി ബസും ജെസിബിയും ഓടിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ റൈസാർ ആതിരാ മുരളിയെ അറിയാത്ത വാനപ്രേമികൾ ചുരുക്കമാവാനാണ് സാധ്യത കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ റേസറും ഏറ്റവും അധികം വാഹനങ്ങൾ ഓടിക്കുന്നതിന് ലൈസൻസ് സ്വന്തമാക്കിയ വ്യക്തി കൂടിയാണ് ഈ മിടുക്കി ചെറുപ്രായത്തിൽ തന്നെ ആതിര സ്വന്തമാക്കിയ നേട്ടങ്ങൾ നിരവധിയാണ് രണ്ടായിരത്തി പതിനേഴിലെ മഹീന്ദ്ര ഗേറ്റ് എസ്കേപ്പിലെ വിജയമാണ് ഈ മിടുമിടുക്കിയുടെ പേര് ഉയർത്തിയത് മോട്ടോർ സ്പോർട്സിലേക്ക് കടന്നുവന്നില്ലെങ്കിലും വനിതകൾ ഡ്രൈവിംഗ് പഠിച്ചിരിക്കണമെന്ന പക്ഷക്കാരിയാണ് ആതിരാ മുരളി വീട്ടിലാർക്കെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടായാൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കാനെങ്കിലും ഇത് ഉപകാരമാകുമെന്ന് ആതിര ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ ദിവസം ബൂതത്തൻകെട്ടിൽ നടന്ന മത്സരത്തിൽ പുരുഷന്മാർക്കൊപ്പം മാറ്റൊരുച്ച താരമായി മാറുകയായിരുന്നു ആതിര എന്ന റേസർ മോട്ടോർ സ്പോർട്സിലേക്ക് തിരിഞ്ഞതിനെക്കുറിച്ചും താൻ കടന്നുവന്ന വഴികളെക്കുറിച്ചും ആതിരയുടെ മനസ്സ് തുറന്നു പഠനത്തിന്റെ ആരംഭകാലം മുതൽ തുടങ്ങിയ വാഹനകമ്പം കമ്പം പന്ത്രണ്ടാം വയസ്സിൽ അതിര കടന്നു ആദ്യം സൈക്കിൾ സവാരി വശമാക്കി ബൈക്ക് ഓടിക്കണമെന്നതായിരുന്നു അടുത്ത ലക്ഷ്യം ആവശ്യം തുറന്നു പറഞ്ഞപ്പോൾ സർവ്വ പിന്തുണയുമായി അച്ഛനും റെഡി ആദ്യ ഗുരുവും അച്ഛൻ തന്നെ പിതാവിന്റെ സുസൂക്കി മാക്സ് ഹൺഡ്രഡിലായിരുന്നു പരിശീലനം പിന്നെ ജീപ്പ് ലോറി ജെ സി വി തുടങ്ങിയ വലിയ വാഹനങ്ങളുടെ വളയം പിടിക്കാനും പ്രാപ്തിയായി പരിശീലനം പൂർത്തിയാക്കിയെങ്കിലും ഒരു വാഹനവും റോട്ടിലിറക്കി ഓടിക്കാൻ കഴിയാത്ത വിഷമത്തിൽ വർഷങ്ങൾ കഴിച്ചുകൂട്ടി ലൈസൻസിന്റെ അഭാവമായിരുന്നു വാഹനമായി റോഡിലിറങ്ങുന്നതിന് തടസ്സം പതിനെട്ട് വയസ്സ് പൂർത്തിയായതോടെ ടു ത്രീ ഫോർ എന്നീ ക്രമത്തിൽ ലൈസൻസുകൾ സ്വന്തമാക്കി ഇരുപത്തിമൂന്ന് വയസ്സിനുള്ളിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ഏഴ് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് സ്വന്തമാക്കി പിന്നെ കമ്പം മോട്ടോർ സ്പോർട്സിനോടായി ബൈക്ക് ബൈക്ക്സ്റ്റണ്ടും ഓഫ് റോഡ് ഡ്രൈവിംഗും പഠിച്ചെടുക്കുന്നതിനായി പിന്നീടുള്ള നീക്കം വിദഗ്ധരുടെ കീഴിൽ പരിശീലനം നേടി ഇപ്പോൾ ഈ രംഗത്ത് കേരളത്തിൽ നിന്നുള്ള അറിയപ്പെടുന്ന താരമാണ് ആതിര വനിതാ ഡ്രൈവർമാരുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ നിലവിലുണ്ട് കൂടുതൽ പേരെ അണിചേർക്കുക എന്ന ലക്ഷ്യത്തിലേക്കായി ഞങ്ങൾ ബോധവൽക്കരണവും പരിശീലന പരിപാടികളുമെല്ലാം നടത്തുന്നുണ്ട് താൽപര്യപ്പെട്ട് വരുന്നവർക്ക് ആവശ്യമായ പരിശീലനവും മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകി ഒപ്പമുണ്ടാകും ആതിര കൂട്ടിച്ചേർത്തു മോട്ടോർ സ്പോർട്സ് രംഗത്ത് കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഈ രംഗത്തേക്ക് നിരവധി വനിതകൾ എത്തുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് ഈ രംഗത്തേക്ക് സ്ത്രീകളെ ആകർഷിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി സഹകരിക്കുന്നുണ്ട റാലികളിലും റൈഡുകളിലും മറ്റും ഞാൻ പങ്കെടുക്കുന്നതും ഈ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ആതിര വ്യക്തമാക്കി സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ഡ്രൈവർമാർ അംഗങ്ങളായ ഓൾ കേരള ഡ്രൈവർ ഫീക്കസ് എന്ന ഗ്രൂപ്പിന്റെ അഡ്മിൻ ടീം മോട്ടോ എയ്ഞ്ചൽ എന്ന വനിതാ ഡ്രൈവേഴ്സ് ഗ്രൂപ്പിന്റെ ഭാരവാഹി എന്നീ നിലകളിലും ആതിര വരുന്നു പ്രളയകാലത്ത് ഓരോ ജില്ലകളിലും എ കെ ഡി എഫ് അംഗങ്ങൾ ഗ്രൂപ്പുകളായി നിന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു സർക്കാരിന്റെ ഹൃദ്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ശസ്ത്രക്രിയകൾക്കായി അവയവങ്ങൾ വേഗത്തിൽ എത്തിക്കുന്നതിന് ഗ്രൂപ്പിലെ അംഗങ്ങൾ നൽകിയ സേവനവും അർപ്പണ മനോഭാവവും പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നു ചികിത്സാ സഹായം വീട് നിർമ്മാണം പോലീസുമായി സഹകരിച്ച് അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ അടിയന്തിരമായി മാറ്റി ഗതാഗത തടസ്സം ഒഴിവാക്കുക തുടങ്ങി നിരവധി കർമ്മപദ്ധതികളിലും ഗ്രൂപ്പ് അംഗങ്ങൾ സജീവമായി ഇടപെടുന്നുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഖത്തർ ഒമാൻ സൗദി അറേബ്യ ദുബായ് അമേരിക്ക ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും ഈ ഗ്രൂപ്പിലെ ഡ്രൈവർമാർ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്ന് ആതിര പറഞ്ഞു ഒഴിവ് ദിവസങ്ങളിൽ ലോങ് ഡ്രൈവ് പോകാനും വേണ്ടി വന്നാൽ ഏതെങ്കിലും സ്വകാര്യ ബസ്സിൽ ഡ്രൈവറായി സേവനമനുഷ്ഠിക്കുന്നതിനും ആതിര റെഡി പിതാവിന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥയിലുള്ള സ്വകാര്യ ബസിൽ ഇടയ്ക്കെ ഡ്രൈവറുടെ വേഷത്തിലും ആതിര പ്രത്യക്ഷപ്പെടാറുണ്ട് ഭൂതത്താൻ കെട്ടിലെ പ്രകൃതിദത്ത ട്രാക്കിലെ മത്സരവും നാടും വളരെയധികം ഇഷ്ടപ്പെട്ടതായി ആതിര വ്യക്തമാക്കി നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്